ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ നക്ഷത്രങ്ങളുടെ കുറേയേറെ വിശേഷങ്ങളാണിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇന്നും നമ്മൾ ഒരു നക്ഷത്ര വിശേഷം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിവാഹത്തിൽ ജാതകത്തിനാണ് പ്രാധാന്യമെങ്കിലും പൊതുവേ ചില നക്ഷത്രങ്ങളിൽ ജനിച്ച പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് പുരുഷന്മാരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നക്ഷത്രഫലങ്ങൾ പൊതുവേ സ്ത്രീക്കും പുരുഷനും പൊതുവായാണ് പറയാറുള്ളത്, എങ്കിലും ചില കാര്യങ്ങളിൽ പുരുഷനും സ്ത്രീയും വ്യത്യാസപ്പെട്ടിരിക്കാറും പതിവുണ്ട്. ചില നക്ഷത്രക്കാരികളായ സ്ത്രീകളെ ഭർത്താവിന് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസം. വലിയ പ്രതിസന്ധിയിലും ഈ നക്ഷത്രക്കാരായ ഭാര്യകൾ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു പോകുവാനായിട്ട് സാധിക്കും എന്നും പറയുന്നുണ്ട്. ഇവർക്ക് ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളും ഉണ്ടാകാറും പതിവുണ്ട്. ഈ നാളുകാർ ഏതൊന്നും അവരിൽ നിന്നുള്ള ഭാഗ്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഇനി നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടണിൽ അമർത്തണം. പലരും നമ്മുടെ ബാക്കി വീഡിയോസ് ഇപ്പോൾ പലരും ഈ തിരുവാതിര കണ്ടു കഴിഞ്ഞിട്ട് ഔട്ട വിടാവോ ചത വിടാവോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരത് ഈ സെർച്ച് ചെയ്ത് നോക്കുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഈ 27 നക്ഷത്രങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോ ഇതിനകത്ത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എല്ലാവരും എടുത്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിലാദ്യത്തെ നക്ഷത്രം മകയിര നക്ഷത്രമാണ്. ഈ മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും മധുരമായിട്ട് സംസാരിക്കുന്നവരുമാണെന്നാണ് പറയുക. ഇവർക്ക് ആഭരണത്തോട് സ്വല്പം കമ്പമുള്ളവരാണ്. എന്നാൽ സൽസ്വഭാവമുള്ള ആൾക്കാരായിരിക്കും ഇവർ. സ്വന്തം വീട്ടിലെന്നപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലും സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരാണ് ഈ മകയിര നക്ഷത്രത്തിൽപ്പെട്ട പെൺകുട്ടികൾ. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട പെൺകുട്ടികളെ ജീവിത സഖിയായിട്ട് കിട്ടുന്നത് ഏത് പുരുഷനും ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സംതൃപ്തിയും നൽകുമെന്നാണ് പറയപ്പെടുന്നത്. മകയിര നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾക്ക് വിശ്വസ്തതയുടെ ആരൂപങ്ങളായിട്ട് മാറാനുള്ള ഒരു കഴിവുണ്ട്. പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ അറിഞ്ഞ് സ്നേഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരികളെന്നാണ് പറയപ്പെടുക. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഇവർ താങ്ങായിട്ടും തണലായിട്ടും ഭർത്താവിന് നിൽക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ജീവിതകാലം മുഴുവനും നല്ല സുഹൃത്തായി ഭർത്താവിനെ കാണുന്നവരുമായിരിക്കും ഈ മകയിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്ന കൂട്ടരുമാണ് ഈ നക്ഷത്രക്കാരികൾ. ഇവർക്ക് യാത്ര ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമുള്ളവരായിരിക്കും. അതുപോലെ സൗമ്യമായ മനസ്സിന് ഉടമകളായിരിക്കും എന്നുമാണ് പറയപ്പെടുന്നത്. പിന്നീട് നമുക്ക് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളാണ് ഇവർ. പൊതുവേ സുന്ദരികളായിരിക്കും. സാമ്പത്തികമായിട്ട് ശോഭിക്കുന്ന ഇവർക്ക് നന്നായിട്ട് പെരുമാറാനും അറിയാമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കൂടാതെ തികഞ്ഞ ഭക്തരുമായിരിക്കും ഇവർ. അതുപോലെ ബുദ്ധിശക്തി, വിവേചന അധികാരം, മറ്റുള്ളവരിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കാനുള്ള കഴിവ്, പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഈ സ്വഭാവങ്ങളൊക്കെ ഇവരെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നീട് എത്ര ശ്രമിച്ചാലും ഇവരുടെ തീരുമാനങ്ങളെ തിരുത്താൻ കഴിയില്ല എന്നാണ് ഇവരുടെ വേറൊരു പ്രത്യേകത. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ ഭർത്താക്കന്മാർ ഒരിക്കലും കൈവിടാൻ പാടില്ല. ഇവർ പടിയിറങ്ങിപ്പോകുന്നത് നിങ്ങളുടെ ഭാഗ്യം പടിയിറങ്ങുന്നതിന് തുല്യമാണ് എന്നാണ് പറയപ്പെടുക. അതുപോലെ അവർ ഈ ആത്മവിശ്വാസത്തിൻ്റെ നിറകുടങ്ങളായിരിക്കും. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അഭിമാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ തന്നെയായിരിക്കും. മാത്രമല്ല സാമ്പത്തികമായി വളരെയധികം മുന്നിലായിരിക്കുകയും ചെയ്യും. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനാരോഗ്യകരമായ അവസ്ഥകൾക്കും ഇവരുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും സമ്പത്തിനുമെല്ലാം കാരണം ഇവർ തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നീട് രോഹിണി നക്ഷത്രക്കാരാണ്. ഈ രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യത്തിൽ അവരും മുൻപന്തിയിൽ തന്നെയായിരിക്കും.
ഇവർ കുടുംബസ്നേഹമുള്ളവരും നല്ല സ്വഭാവ ഗുണമുള്ളവരും അതുപോലെ തന്നെ സമ്പാദ്യശീലം ഈ നക്ഷത്രങ്ങളിലെ സ്ത്രീകളുടെ ഒരു മുഖമുദ്രയുമായിരിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വരവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും. അതുപോലെ തന്നെ വളരെ വികാരപരമായിട്ട് പെരുമാറുന്ന ആൾക്കാരുമായിരിക്കും. നേരെ പറയുന്ന കാര്യങ്ങൾ പോലും ഇവർ അല്പം ഭാവന കലർത്തിയിട്ടായിരിക്കും മനസ്സിലാക്കുക. വളരെ ആകർഷകമായ വ്യക്തിത്വം കാത്തി സൂക്ഷിക്കുകയും ഏത് തൊഴിലും ആത്മാർത്ഥമായിട്ട് മനസ്സിരുത്തി ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ നക്ഷത്രക്കാരികൾ. മടുപ്പില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ കാര്യങ്ങളെ വളരെയധികം താത്വികമായിട്ട് കാണുന്നവരായിരിക്കും ഈ രോഹിണി നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ. മറ്റുള്ളവരുമായിട്ട് വഴക്കിനോ വാഗ്വാദത്തിനോ ഇവർ നിൽക്കുകയുമില്ല. ഇത് പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ തന്നെ ഇവരെ സഹായിക്കാറും പതിവുണ്ട്. പിന്നീട് കാർത്തിക നക്ഷത്രക്കാരികളാണ്. ഇവർ ഈ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും സ്നേഹത്തിനും ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇവരുടെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഏതവസ്ഥയിലും ഭർത്താവിനെ സഹായിക്കുന്നവരും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനും ഇവരെ മുമ്പിലുണ്ടാകുകയും ചെയ്യും. ജീവിതത്തിലെ എല്ലാ വിധത്തിലും സുഖസൗകര്യങ്ങൾ ഇക്കൂട്ടർക്ക് ലഭിക്കാറുമുണ്ട്. കാണാൻ ഭംഗിയുള്ള വസ്തുക്കളിൽ വലിയൊരു ആകർഷണം ഇവർക്ക് ഉണ്ടാകാറുമുണ്ട്. ഒരു കാര്യത്തിന് ഇവരെ മുന്നിട്ട് ചാടിയിറങ്ങത്തില്ല. വലുതായി കാണുന്ന തടസ്സങ്ങളും മംഗളമായിട്ട് കലാശിപ്പിക്കുന്നതിനവരെ താല്പര്യപ്പെടും. വിരോധികൾ പോലും ഇവർക്ക് മിത്രങ്ങളായിട്ട് ഭവിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ പുണർന്ന നക്ഷത്രക്കാരെ. ജീവിതത്തിലെ ഏത് വിഷമതകൾക്കും പരിഹാരം കാണുന്നതിനും അതിനെയെല്ലാം എല്ലാ വിധത്തിലും തരണം ചെയ്യുന്നതിനും ഇവർ ഭർത്താക്കന്മാരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമായിരിക്കും ഇവരുടേത്. ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നവരെയും ബാധിക്കുകയും ചെയ്യാറുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിതത്തെ നയിക്കാൻ പ്രത്യേക നൈപുണ്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാരികൾ. ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമായി മാറ്റുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇവർ ഒരിക്കലും സങ്കടപ്പെടാറില്ല. ഭർത്താവിനോട് അടുപ്പം സൂക്ഷിക്കുന്ന പുണർന്ന നക്ഷത്രക്കാരായ സ്ത്രീകൾ എല്ലാ സുഖങ്ങളും ജീവിതത്തിൽ നേടുന്നവർ കൂടിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ വിനയം, സൗമ്യത, പെട്ടെന്ന് പിടികൊടുക്കാത്ത സ്വഭാവം, കലാ സാഹിത്യാദികളിൽ ഇഷ്ടം കൂടുതലായിട്ടിരിക്കുക, ഉന്നത സ്ഥാനത്തിനുള്ള ആഗ്രഹം, അത് നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ്, വാദപ്രതിവാദങ്ങളിലൊക്കെ ഉള്ള കുപ്പേരി പോലെ മറുപടി പറയാനുള്ള ഒരു കഴിവ്, കണക്കിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടത്തില്ല, ഇതൊക്കെ അവരുടെ പ്രത്യേകമായ ഒരു സ്വഭാവ സവിശേഷതയാണ്. അതുകൊണ്ട് എവരും കുടുംബജീവിതത്തിൽ ഭർത്താക്കന്മാർക്ക് ഒരു മുതൽക്കൂട്ടാണ്. പിന്നീടുള്ളത് മകൻ നക്ഷത്രക്കാരികളാണ്. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഐശ്വര്യ ദേവതകളായിരിക്കുമെന്നാണ് പറയപ്പെടുക. മകൻ പിറന്ന മങ്ക എന്നാണ് പൊതുവേ പറയാറുള്ളത് അല്ലേ. പിന്നെ സുഖമേറെ അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് ഇവർ. സാമ്പത്തികമായി ഭാഗ്യമുള്ളവർ, മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതക്കാരുമാണ്. കൂടാതെ ദൈവവിശ്വാസികളും ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് ഇവർ. പൊതുവെ ജീവിത സുഖം ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവരെന്ന് പറയാനും കഴിയും. അതുപോലെ ജീവിതത്തിലെ ഒരു തോൽവിക്കും ഇവരെ തളർത്താൻ കഴിയില്ല. തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് ഇവരെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരെ ഭർത്താവിനെ വളരെയധികം സ്നേഹത്തോടെ പരിചരിക്കുന്നവരാണ്. ഭർത്താവായിരിക്കും ഇവർക്ക് എല്ലാം. ജീവിതത്തിലുണ്ടാകുന്ന പല മോശ അവസ്ഥകളിൽ നിന്നും നല്ലതിനെ തിരഞ്ഞെടുത്ത് അതിനെ കൂടെ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ മകൻ നക്ഷത്രക്കാരികൾ. അതിനാൽ എവരും ഭർത്താക്കന്മാർക്ക് ഒരു ഭാഗ്യമാണെന്ന് പറയപ്പെടുന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് ഉത്ര നക്ഷത്രക്കാരാണ്. ഈ ഉത്ര നക്ഷത്രക്കാരും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന തരത്തിലെ സ്ത്രീകളാണ്. ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഈ ഉത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഭർത്താവിനും ലഭിക്കുകയും ചെയ്യും. ഭർത്താവിനോടും കുടുംബത്തിനോടുമുള്ള സ്നേഹമായിരിക്കും ഇവർക്ക് ഏറ്റവും വലുത്. ഏത് തകർച്ചയിലും ഭർത്താവിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ് ഈ ഉത്ര നക്ഷത്രക്കാരികളായിട്ടുള്ള സ്ത്രീകൾ. ജീവിതത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളും പല വിധത്തിലായിരിക്കും അവരെ ബാധിക്കുകയും ചെയ്യുക. എന്നാൽ ഈ ബാധിക്കുന്ന വിഷയങ്ങളെയെല്ലാം
നല്ല രീതിയിൽ അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കാണുന്നവർ ഇവർക്ക് വളരെയധികം മിടുക്കുണ്ടായിരിക്കുകയും ചെയ്യും. ഭർത്താക്കന്മാരുടെ ഭാഗ്യമാണ് ഉത്തര നക്ഷത്രക്കാരായ സ്ത്രീകൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. വാക്ചാതുരി കൊണ്ട് ആൾക്കാരെ കയ്യിലെടുക്കുവാൻ കഴിവുള്ളവരുമാണ് ഈ നക്ഷത്രക്കാരികൾ. ഇവർ കഠിന പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടമായിട്ട് ജീവിതത്തിൽ മുന്നേറുന്ന ആൾക്കാരുമാണ്. നീതി വിട്ട ഒരു കാര്യം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാനും പാടില്ല. തികച്ച നേതൃപാടവം ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഉദ്ദേശിച്ച കാര്യം നടത്താനുള്ള കഴിവ് വളരെ അപാരമായിരിക്കുകയും ചെയ്യും. ആത്മീയതയാണ് ഇവരുടെ ഒരു മുഖമുദ്ര. പിന്നീട് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യവും ബുദ്ധിസാമർഥ്യവും ഉള്ളവരായിട്ടാണ് പറയപ്പെടുന്നത്. 27 നക്ഷത്രങ്ങളിൽ മധ്യത്തിൽ വരുന്ന നക്ഷത്രമാണ് ചിത്തിര. ഇരുവശത്തുമായി 13 വീതം നക്ഷത്രങ്ങൾ കോർത്ത് ഒരു മാലയുണ്ടാക്കിയാൽ അതിലെ ലോക്കറ്റ് പോലെ ശോഭിക്കുന്ന നക്ഷത്രമാണ് ചിത്തിര എന്നാണ് പറയപ്പെടുക. ചിത്തിര നക്ഷത്രക്കാരായ സ്ത്രീകൾ തൻ്റേടികളായിട്ടുള്ളവരാണ്. എന്നാൽ എല്ലാവരെയും സ്നേഹിക്കുന്നതിനായിരിക്കും അവർ ഈ തൻ്റേട ഉപയോഗിക്കുന്നത്. ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഇവരുടെ തൻ്റേടം ഉപകരിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചിത്തിര നക്ഷത്രക്കാർ പഠിക്കുകയും ചെയ്യാറുണ്ട്. ജീവിതത്തിലെ പല മോശം സാഹചര്യങ്ങളെയും മാറ്റങ്ങളെയും അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ട്. ഏതറ്റം വരെ പോയും കാര്യങ്ങൾ സാധിക്കാൻ കഴിവുള്ളവരാണിവർ. സ്വന്തം ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും ഭാഗ്യത്തിനും വേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർ തയ്യാറായിരിക്കുകയും ചെയ്യും. വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ചിത്ര എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. ചിത്രഗുപ്തൻ്റെ നക്ഷത്രമാണ് ചിത്തിര. അദ്ദേഹത്തെ ഒരു കാര്യവും മറയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അതുപോലെ തെറ്റിന് ശിക്ഷ എന്ന നടപടിക്രമമുള്ളവരുമായിരിക്കും ഈ ചിത്ര നക്ഷത്രക്കാർ. പിന്നീട് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെടുന്നതിന് ഇവർ തയ്യാറായിരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിക്കും പരിഹാരം കാണുന്നതിന് തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ ഏറെ മുന്നിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യ നക്ഷത്രങ്ങളിൽ ഏറ്റവും മികച്ചതാണ് തൃക്കേട്ട എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടുമെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് അപാരമായിരിക്കും. ഭർത്താവിൻ്റെ ഉയർച്ചയെ സ്വന്തം ഉയർച്ചയായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. ദൈവവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അസാമാന്യ സ്വതന്ത്ര ബുദ്ധി പ്രകടിപ്പിക്കുന്നവരും ധനികരായിട്ട് മാറുകയും ചെയ്യാൻ യോഗമുള്ളവരുമാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരികളെന്നാണ് പറയുക. പിന്നീട് ഈ ജനന സമയത്തിൽ ഗ്രഹനിലയിലുണ്ടാകുന്ന നക്ഷത്രങ്ങളുടെ സ്വാധീനം കൊണ്ട് ചിലപ്പോൾ ഈ ഗുണഫലങ്ങൾക്കൊക്കെ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാകാം. ഈ 9 നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ മറ്റ് 18 നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാര്യം അവരും ഗുണവതികളും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവർ തന്നെയാണ്. പക്ഷേ അതിൽ സ്വല്പം നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് സാധ്യതയുള്ളവരുടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കി നക്ഷത്രക്കാരൊന്നും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ നക്ഷത്രങ്ങളും നല്ലതാണ്. അത് ഈ ചില നക്ഷത്രക്കാർക്ക് ചില ചില ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നത് പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.